ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർ എഴുതിയ ലേഖനം 3:8 യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പൗലോസ് ശ്ലീഹ പറയുന്ന ഈ വാക്കുകൾ നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ കഴിയുന്നുണ്ടോ എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നമ്മൾ എല്ലാറ്റിൻ്റെയും പിന്നാലെ ഉള്ള ഒരു പരക്കം പാച്ചിലാണ്. പലതും നേടിയെടുക്കാൻ, പലതും നഷ്ടപ്പെടാതിരിക്കാൻ, പലതും കൂടുതൽ നേടുവാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിൽ. ഇവിടെ പറയുന്നു, യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ മറ്റുള്ള നഷ്ടങ്ങളൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല എന്ന്. നിധി തേടിപ്പോയ വ്യക്തികളെ പറ്റിയൊക്കെ ബൈബിള് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളീ മഹത്തരമായ നിധിയെ, ആ നിധി സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലേക്ക് വരണം എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് അതിന് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഈ ക്രിസ്തു നമുക്ക് സ്വന്തമാകാതെ വരുന്നത്, ക്രിസ്തുവിനെ പറ്റി നമുക്ക് അറിയാതെ പോകുന്നത്. ഇന്ന് തിരുവചനം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു തീരുമാനമെടുക്കാം. എൻ്റെ ദൈവമേ, നിന്നെപ്പറ്റി അറിയുവാൻ, നിന്നെപ്പറ്റി ഗ്രഹിക്കുവാൻ, നിന്നെ സ്വന്തമാക്കുവാൻ, നീ എന്ന ആ വലിയ ജ്ഞാനത്തിൽ നിറഞ്ഞു ജീവിക്കുവാൻ വേണ്ടി എനിക്കുള്ള മറ്റെല്ലാം ഞാൻ നഷ്ടമാക്കും, ആ നഷ്ടങ്ങളൊന്നും ഞാൻ ഗൗനിക്കുകയില്ല എന്ന് പറയുവാൻ, എന്ന ശീലത്തിലേക്ക് വളരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.